മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. പരിശുദ്ധ റംസാൻ മാസത്തിൽ ലോക മുസ്ലിങ്ങൾ റംസാൻ നോമ്പിന്റെ പുണ്യം നുകരുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യവുമായി അമ്മയും മകളും റംസാൻ വ്രതം അനുഷ്ഠിച്ചു. നൃത്ത കലാകാരികളായ തിരൂർ മാങ്ങാട്ടെ സ്വദേശി ജ്യോതി വേണുഗോപാലും മകൾ അക്ഷയുമാണ് റംസാൻ നോമ്പിന്റെ പുണ്യം നുകർന്നത്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ ടാസ് തിരൂരിന്റെ ഇഫ്താർ സംഗമത്തിനായാണ് ഇരുവരും വ്രതം അനുഷ്ഠിച്ചെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ആരംഭിച്ച വ്രതച്ചിട്ടുകൾ ബുധനാഴ്ച വൈകിട്ട് നോമ്പ് തുറയോടെയാണ് അവസാനിച്ചത്. ഹിന്ദുമതവിശ്വാസ പ്രകാരം തങ്ങൾ നൽകുന്ന നോയമ്പുകൾ അന്നപാനീയങ്ങൾ പൂർണ്ണമായി വെടിയാതെ ചില ചിട്ടകളിലാണെങ്കിലും റംസാൻ വ്രതം അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയുള്ളതെന്നതാണ് വൈവിധ്യം. അതിനാൽ റംസാൻ നോമ്പ് വ്രതം പുതിയ അനുഭവമാണെന്ന് ജ്യോതി പറഞ്ഞു. ഞാൻ ജ്യോതി വേണുഗോപാൽ, മാങ്ങാട്ടിലാണ് താമസം. ഇപ്പോൾ നമ്മുടെ സംഘടനയുടെ ഒരു NSSൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഈ ടാസ്കിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കാൻ കഴിഞ്ഞത് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിരുന്നു, നമ്മൾ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഈ നോമ്പ് എടുക്കുക എന്നുള്ളത്. അത് അതിൻ്റെ ഒരു ഫീലിംഗ് അറിയാൻ, അതെങ്ങനെയാണ് അതെടുത്തിട്ട് അതിൻ്റെ ഇത് അതെങ്ങനെയായിരിക്കും, അത് നോമ്പ് അവസാനിപ്പിക്കുന്ന ആ സമയം എങ്ങനെയായിരിക്കും, അതൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കേണ്ടി വന്നപ്പോൾ മോളും അതേപോലെ, എൻ്റെ മോളാണ്, അവളും എടുക്കണമെന്ന് പറഞ്ഞു. അവളും അതേമാതിരി തുടങ്ങി. ഇന്നലെ ഞങ്ങളൊരു 7 മണിയോടുകൂടെ ഡിന്നറോട് കൂടെ അത് കഴിഞ്ഞ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. 4 മണിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു രാവിലെ എണീച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ ഒന്നും കഴിക്കാമെന്നൊക്കെ. പക്ഷെ അതൊക്കെ ഉറക്കത്തിൽ മറന്നുപോയി. പിന്നെ ഞങ്ങൾ നിർത്തിയില്ല. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി, കാരണം വെള്ളം ദാഹമൊക്കെ തുടങ്ങിയപ്പോൾ. പക്ഷേ സാരമില്ല, സമയമുണ്ടല്ലോ, പോട്ടെ, കുഴപ്പമില്ല, എന്തായാലും 5:30 വരെ ഉണ്ടല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നീളണ്ടാളും കൂടെ പിടിച്ചു നിന്നു. അങ്ങനെ ഇന്നിപ്പോൾ അതെടുത്തു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. സഹപാഠികളായ വിദ്യാർത്ഥികൾ നോമ്പ് നിൽക്കുമ്പോൾ കൂടെ സഹകരിക്കാറുണ്ടെങ്കിലും നോമ്പിന്റെ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് അക്ഷയ് പറഞ്ഞു. അപ്പൊ അമ്മ എടുക്കണ്ട് എന്നുള്ള, ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ എടുക്കാന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ കുറെ കാലമായിട്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേര് നമ്മളെ ഫ്രണ്ട്സൊക്കെ എടുക്കണ കാണുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട്, അവർ ഉച്ച നേരത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ മാത്രം പുറത്തിരുന്ന് കഴിക്കാറുണ്ട്. ആ സമയം നമുക്ക് തോന്നാറുണ്ട്, ഓക്കെ, നമുക്കും അവരുടെ കൂടെ ഒന്ന് ചേർന്നാലോ. പക്ഷെ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് വൈകുന്നേരം അതേപോലെ സെറ്റപ്പ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മൾ ആ സാഹചര്യം ആവില്ല ചിലപ്പോൾ. പിന്നെ നമുക്ക് ക്ലാസ്സിൻ്റെ ഒക്കെ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെക്കേഷനാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ ഓൾറെഡി ഇഫ്താർ മീറ്റ് ഇവിടെ നടക്കുന്നുണ്ടെന്നും കൂടെ അറിഞ്ഞപ്പോൾ എന്തായാലും ഒരു അവസരം ഉണ്ട് ഇപ്പോൾ. അങ്ങനെയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ, എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവുക എക്സ്പീരിയൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയോടെ തീരുമാനമെടുത്തു. പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരോഗ്യ ശരീരത്തിനും ഒക്കെ ഭയങ്കര ഒരു നല്ലതാണ്, നമ്മൾ വയറിന് റെസ്റ്റ് കൊടുക്കുന്നതാണെന്നൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് മുറിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്, ഞാനും അമ്മയും കൂടെ എടുക്കാനുള്ള തീരുമാനത്തിലെത്തിയതാണ്. ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്താണ് ഇരുവരും നോമ്പ് വ്രതം പൂർത്തിയാക്കിയത്. ക്ലാസിക്കൽ നൃത്ത കലാകാരികളാണ് ഈ അമ്മയും മകളും. കലാകാരന്മാരുടെ കൂട്ടായ്മയായ ടാസ് തിരൂരിലെ അംഗങ്ങളാണ് ജ്യോതി വേണുഗോപാലും വിദ്യാർത്ഥിയായ മകൾ അക്ഷയയും.